മനസ്സിന് എപ്പോഴും സന്തോഷവും ശക്തിയും പകരുന്നത് പ്രാർത്ഥനയാണല്ലോ. കൂട്ടുകാരി, പ്രാർത്ഥനയോടെ നമുക്ക് തുടങ്ങാം. സെന്റ് സെബാസ്റ്റ്യൻ സൺഡേ സ്കൂൾ തോക്കുപാറ അവതരിപ്പിക്കുന്ന ഓൺലൈൻ അസംബ്ലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കർത്താവിന് നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. 1954 സ്ഥാപിതമായ തോക്കുപാറ സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയം വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും പിയാത മാതാവിൻ്റെയും അനുഗ്രഹ വർഷങ്ങളാൽ സമ്പന്നമാണ്. സമുദ്രനിരപ്പിൽ നിന്നും 2500 അടിയോളം ഉയർന്നു നിൽക്കുന്ന ഈ ഭൂപ്രദേശം കുന്നുകളാലും മലകളാലും ചുറ്റപ്പെട്ടതും ഇടതും വലുതുമായി രണ്ട് മാമലകളുടെ താഴ്വാരങ്ങളിലൂടെ പതിരി പതിഞ്ഞൊഴുകുന്ന രണ്ട് നീരരുവികളാലും മനോഹരമാണ്. 67 വർഷങ്ങൾ തോക്കുപാറയെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹത്തിൻ്റെ സുദിനങ്ങൾ. ജാതി മതഭേദമന്യേ ഏവർക്കും ദൈവാനുഗ്രഹം പ്രദാനം ചെയ്യുന്ന, വിശ്വാസത്തിനു വേണ്ടി ധീരരക്തസാക്ഷിത്വം വരിച്ച, പകർച്ചവ്യാധികളിൽ നിന്നും നമ്മെ സംരക്ഷിക്കുന്ന വിശുദ്ധ സെബസ്ത്യാനോസും ഏതു പ്രതിസന്ധിയിലും ഈശോയുടെ പക്കൽ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന പിയാത്ത മാതാവും ഈ കോവിഡ് കാലഘട്ടത്തിലും അനുഗ്രഹത്തിൻ്റെ വരമാരി നമ്മിൽ എല്ലാവരിലും ചൊരിയട്ടെ. തോക്കുപാറ ഇടവകയുടെ നല്ല ഇടയനായി ഞങ്ങൾക്ക് ശക്തിയും ചൈതന്യവും പകർന്നു തന്ന് ഞങ്ങളെ നയിക്കുന്ന ഫാദർ തോമസ് പുത്തൻപുരയിൽ വികാരിയച്ഛനോടൊപ്പം നിന്ന് കുറഞ്ഞ ഈ കാലയളവിലും ഞങ്ങൾക്ക് വേണ്ട പ്രചോദനവും പ്രോത്സാഹനവും നൽകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രോ വികാരി ഫാദർ ഡൊമിനിക് കാരുവേലി. ക്രൈസ്തവ ജീവിതത്തിന്റെ കേന്ദ്രവും ശക്തി സ്രോതസ്സുമാണ് വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാനയിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. കായ് മുറിയും അപ്പമാണ് നീ ദിവ്യ കാരുണ്യമേ. ഈശോയിലുള്ള വിശ്വാസം നമുക്ക് ഏറ്റു പറയാം. ദൈവം എൻ്റെ പിതാവാണ്, യേശു എൻ്റെ രക്ഷേനാഥനുമാണ്, പരിശുദ്ധാത്മാവ് നിത്യവും എന്നെ നയിക്കുന്നു, ദൈവരാജ്യമാണ് എൻ്റെ ലക്ഷ്യം, തിരുസഭ എൻ്റെ മാതാവാണ്, കത്തോലിക്ക സഭയിൽ അംഗമായതിൽ ഞാൻ അഭിമാനിക്കുന്നു, സത്യത്തിൽ അടിയുറച്ചതും നീതിയിൽ സന്തോഷിക്കുന്നതും സ്നേഹത്തിൽ നിലനിൽക്കുന്നതുമായ ജീവിതം നയിക്കാൻ ഞാൻ ഒരുക്കമാണ്. ഭാരതം
എൻ്റെ ജന്മനാടാണ്. എല്ലാവരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ്. എല്ലാവരെയും വിശിഷ്യ എൻ്റെ മാതാപിതാക്കന്മാരെയും ഗുരുഭൂതരെയും ഞാൻ ആദരിക്കുന്നു. സഭയോടൊത്ത് നാടിനു വേണ്ടി ഞാൻ സേവനം ചെയ്യും. വിശ്വാസത്തിനു വേണ്ടി ജീവൻ ത്യജിക്കുവാനും ഞാൻ തയ്യാറാണ്. ജയ ക്രിസ്തുരാജൻ. പ്രിയ കൂട്ടുകാരെ, നമ്മളിൽ പലരും പങ്കുവയ്ക്കുന്ന ഒരു ചെറിയ എന്നാൽ വലിയ ഒരു സങ്കടമുണ്ട്. എന്താണാവോ? അത് മറ്റൊന്നുമല്ല, നന്നായി പ്രാർത്ഥിക്കണമെന്ന്. അതിനെന്താ, നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേ? പ്രാർത്ഥിക്കാം, പക്ഷെ അതല്ല, നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ചിലപ്പോൾ പല വിചാരമൊക്കെ കയറി വരും. പണ്ടെങ്ങോ കണ്ടു വരുന്ന സിനിമാ രംഗങ്ങളായിരിക്കാം, ഇല്ലെങ്കിൽ നാളെ പഠിക്കേണ്ടതോ ചെയ്യേണ്ടതോ ആയ കാര്യങ്ങളായിരിക്കാം. അങ്ങനെ ഓരോന്നായി ഒന്നിനൊന്ന് പുറകായി ഓരോ നമ്മുടെ മനസ്സിലേക്ക് കയറി വരും. ഓ, അത് സാരമില്ല. അതിനായാലേ ദൈവം നമുക്കൊരു കൂട്ടുകാരിയെ തന്നിരിക്കുന്നത്. ആരാണാവോ അത്? ആവിലായാലെ അമ്മത്രേസ്യ. കൂട്ടുകാരെ, നമ്മൾ പലരും കണ്ട അത്രയും പരിചയമില്ലാത്ത ആ വിശുദ്ധിയെ നമുക്ക് ഇന്ന് പരിചയപ്പെടാം. സംഭൂ ജീസസിന് സാദരം കൂപ്പുകൈ. ഒക്ടോബർ 15 ആവിലായിലെ അമ്മ ത്രേസ്യയുടെ തിരുനാൾ. കർമ്മലീതാ സഭയുടെ നവീകരണത്തിന് ദൈവം നിയോഗിച്ച വിശുദ്ധയാണ് ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യ. കുട്ടിക്കാലത്ത് തന്നെ അവൾ വിശ്വാസ ജീവിതത്തിൽ ഏറെ തീക്ഷ്ണയായിരുന്നു. 18-ാമത്തെ വയസ്സിൽ ആവിലായിലെ കർമ്മലീതാ മഠത്തിൽ ചേർന്ന ത്രേസ്യയ്ക്ക് സന്യാസ ജീവിതം ഒരു ഹരമായി മാറി. തൻ്റെ 38-ാമത്തെ വയസ്സിൽ വിശുദ്ധ അഗസ്തിനോസിൻ്റെ ദ കൺഫഷൻസ് ഓഫ് സെൻറ്റ് അഗസ്റ്റിൻ എന്ന പുസ്തകം അവളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്കു കാരണമായി. സഭയുടെ ചൈതന്യമനുസരിച്ചുള്ള നിയമാവലി ഏറെ നിസ്സാരവൽക്കരിക്കപ്പെട്ട സമയത്താണ് അവൾ മഠത്തിൽ ചേരുന്നത്. ആരംഭ സഭയെ വിശുദ്ധിയിലേക്ക് കൊണ്ടുവരാൻ ദൈവസ്നേഹം കൊണ്ട് ജ്വലിക്കപ്പെട്ട അവൾക്കു കഴിഞ്ഞു. അവളുടെ ആത്മീയ പിതാക്കളും കുരിശിലെ വിശുദ്ധ യോഹന്നാനും അവളെ സഹായിച്ചു. ആത്മീയതയുടെ ഉന്നത തലങ്ങളിലേക്ക് ഉയരുവാൻ, ഒരു മികച്ച ഭരണാധികാരിയും എഴുത്തുകാരിയുമായി ശുശ്രൂഷ ചെയ്യുവാൻ ദൈവാത്മാവ് അവളെ സഹായിച്ചു. 1882 സഭ അവളെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. 1975 സെപ്റ്റംബർ 27 പോൾ ആറാമൻ മാർപ്പാപ്പ വിശുദ്ധ അമ്മ ത്രേസ്യയെ വേദപാരംഗതരുടെ പട്ടികയിലേക്കുയർത്തി. ആത്മകഥ, പൂർണതയിലേക്കുള്ള വഴി, ആഭ്യന്തര ഹർമ്മ്യം എന്നീ മൂന്ന് സുപ്രധാന ഗ്രന്ഥങ്ങളും വിശുദ്ധ അമ്മ ത്രേസ്യ എഴുതിയതാണ്. വിശുദ്ധ അമ്മ ത്രേസ്യയെ പോലെ ആഴമായി ദൈവത്തെ സ്നേഹിക്കുവാനും വിശ്വാസ ജീവിതത്തിൽ വളരുവാനും നമുക്ക് ശ്രമിക്കാം. വിശ്വാസ ജീവിതത്തിൽ അനുദിനം വളരുവാൻ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ മാതൃക നമുക്ക് പ്രചോദനമാകട്ടെ. നന്ദി. ജയ് ക്രൈസ്റ്റ്. വന്ദേനം അമ്മ ത്രേസ്യ, വന്ദേനം ആവിലമ്മേ, വന്ദനമേ കീടം, വന്ദനമേ കീടം മാറിതൻ മാതാവേ. വാർത്തകളും വിശേഷങ്ങളും കേൾക്കാൻ കൂട്ടുകാർക്ക് ഇഷ്ടമല്ലേ? ഇതാ സഭാവാർത്തകളുമായി ഏഞ്ചൽ ആൻഡ് ഗിഫ്റ്റി. പ്രധാന വാർത്തകൾ. ഒക്ടോബർ മാസത്തിൽ 10 ലക്ഷം ജവമാനകൾ സമർപ്പിക്കാൻ അമേരിക്കയിലെ 3 സംഘടനകൾ. കിഴക്കൻ തുർക്കിയെ 3D റഡാർ സ്കാനിങ്ങിൽ നോഹയുടെ പെട്ടക സമാനമായ രൂപം കണ്ടെത്തി. മുറിവേറ്റ മൊസാംബിക്കിലെ ജനങ്ങളെ ചേർത്തു പിടിച്ച് കർദിനാൽ അലസാന്ദ്രിയ മരിയ വിടവാങ്ങി. ഓരോ ക്രൈസ്തവനും സുവിശേഷ വൽക്കരണത്തിൽ പങ്കുകാരാവാൻ പ്രാർത്ഥിക്കാം. ആഹ്വാനമായി ഫ്രാൻസിസ് പാപ്പ. കുടുംബ വർഷാചരണം. അഖില കേരളതലത്തിൽ ഓൺലൈൻ മത്സരങ്ങൾ. ഇടുക്കി രൂപത ചെറുപുഷ്പ മിഷൻ ലീഗ് ഓൺലൈൻ മിഷൻ ക്യൂസ് ഒക്ടോബർ 24. വാർത്തകൾ വിശദമായി. ഒക്ടോബർ മാസത്തിൽ 10 ലക്ഷം ജവമാലകൾ സമർപ്പിക്കാൻ അമേരിക്കയിലെ 3 സംഘടനകൾ. വാഷിംഗ്ടൺ. ഇന്റേണൽ വേർഡ്സ് ടെലിവിഷൻ നെറ്റ്വർക്ക്, ഡിലവൻ റേഡിയോ, നാപ്പ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവയുടെ അധ്യക്ഷ പദവി വഹിക്കുന്നവരാണ് സംയുക്ത പ്രഖ്യാപനം നടത്തിയത്. ഭ്രൂണഹത്യകൾ രാജ്യത്ത് നിരോധിക്കപ്പെടാനും ഗർഭിണികളായ സ്ത്രീകൾക്ക് സഹായം ലഭിക്കുവാനും ദൈവമാതാവിൻ്റെ മാധ്യസ്ഥം വഴി 10 ലക്ഷം ജവമാലകൾ സമർപ്പിക്കണമെന്ന പ്രഖ്യാപനവുമായിട്ടാണ് അമേരിക്കയിലെ 3 സംഘടനകൾ രംഗത്ത് വന്നത്. കിഴക്കൻ തുർക്കിയിൽ 3D റഡാർ സ്കാനിങ്ങിൽ നോഹയുടെ പെട്ടക സമാനമായ രൂപം കണ്ടെത്തി. തുർക്കി.
കിഴക്കൻ ടർക്കിയിലെ ദുരൂബിനാർ മേഖലകളിൽ റഡാർ ഉപയോഗിച്ച് നടത്തിയ 3D സ്കാനിങ്ങിൽ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന നോഹയുടെ ഐതിഹാസിക പെട്ടകത്തിന് സമാനമായ രൂപഘടന കണ്ടെത്തിയതായി പുരാവസ്തു ഗവേഷകർ. ഇതോടെ നോഹയുടെ പെട്ടകം ഭൂമിയിൽ ഉറച്ച സ്ഥലം ഇതാണെന്ന വാദം ഒന്നുകൂടി ശക്തമാക്കിയിരിക്കുന്നു. മുറിവേറ്റ മൊസാംബിക്കിലെ ജനങ്ങളെ ചേർത്ത് പിടിച്ച് കർദിനാൽ അലസാന്ദ്രിയ മരിയ വിടവാങ്ങി. മാപ്പുടോ അഭ്യന്തര കലാപം മുറിവേൽപ്പിച്ച മൊസാംബിക്കിലെ ജനങ്ങളെ ചേർത്ത് പിടിച്ച് കർദിനാൽ അലസാന്ദ്രിയ മരിയോ ദോസ് വിടവാങ്ങി. 97 വയസ്സായിരുന്നു. കർദിനാളിൻ്റെ മരണത്തിൽ ഫ്രാൻസിസ് പാപ്പ ദുഃഖം രേഖപ്പെടുത്തി. ഓരോ ക്രൈസ്തവനും സുവിശേഷവൽക്കരണത്തിൽ പങ്കുകാരാകുവാൻ പ്രാർത്ഥിക്കാം. ആഹ്വാനമായി ഫ്രാൻസിസ് പാപ്പ. വത്തിക്കാൻ സിറ്റി. സുവിശേഷവൽക്കരണത്തിൽ പങ്കുകാരാകുവാൻ പ്രാർത്ഥിക്കണമെന്ന് ആഹ്വാനമായി ഫ്രാൻസിസ് പാപ്പ. ഒക്ടോബർ മാസത്തേക്കുള്ള പ്രാർത്ഥനാ നിയോഗവും അടങ്ങിയ പാപ്പയുടെ സന്ദേശത്തിലാണ് പാപ്പ ഇക്കാര്യം ആഹ്വാനം ചെയ്തിരിക്കുന്നത്. കുടുംബവർഷാചരണം അഖില കേരള തലത്തിൽ ഓൺലൈൻ മത്സരങ്ങൾ. കൊച്ചി കുടുംബവർഷാചരണത്തിൻ്റെ ഭാഗമായി KCBC ഫാമിലി മീഡിയ കമ്മീഷനുകൾ ചേർന്ന് കുടുംബാംഗങ്ങൾക്ക് വേണ്ടി അഖില കേരള തലത്തിൽ ഓൺലൈൻ മത്സരങ്ങൾ നടത്തും. 2022 മെയ് വരെ എല്ലാ മാസവും 3 മത്സരങ്ങളാണ് നടത്തുക. ഇടുക്കി രൂപത ചെറുപുഷ്പ മിഷൻ ലീഗ് ഓൺലൈൻ മിഷൻ ക്വിസ് ഒക്ടോബർ 24. ഇടുക്കി രൂപത ചെറുപുഷ്പ മിഷൻ ലീഗും ഗിഫ്റ്റ് ഓഫ് ഗോഡ് യൂട്യൂബ് ചാനലും ചേർന്ന് നടത്തുന്ന ഓൺലൈൻ മിഷൻ ക്വിസ് ഒക്ടോബർ 24 ഞായറാഴ്ച രാത്രി 9 മണിക്ക് നടക്കും. വിജയികളായി ആദ്യ 15 സ്ഥാനങ്ങൾ കരസ്ഥമാക്കുന്നവർക്ക് വാഴ്ത്തപ്പെട്ട ദൈവസഹായം പിള്ളയുടെ നാട്ടിലേക്ക് തീർത്ഥാടനവും ക്യാഷ് പ്രൈസുകളും. മത്സരം 3 വിഭാഗങ്ങളായി എല്ലാവർക്കും പങ്കെടുക്കാം. ഇതോടെ ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം. ക്രിസ്തുജ്യോതി ഇടവക വാർത്തകൾ നിർദ്ദേശം നൽകുന്നതിനായി നമ്മുടെ സ്നേഹ ബഹുമാനപ്പെട്ട HM ജോയ്സ് സാറിനെ ക്ഷണിക്കുന്നു. പ്രിയ കുട്ടികളെ, ഒക്ടോബർ ജപമാല മാസമാണല്ലോ. നമ്മുടെ ഇടവകയിലെ 10 ദിവസത്തെ ജപമാലയിൽ നമുക്ക് താല്പര്യപൂർവ്വം പങ്കെടുത്ത് അമ്മയിൽ നിന്നും അനുഗ്രഹങ്ങൾ പ്രാപിക്കാം. ബിബ്ലോസ് ബൈബിൾ പഠന പരമ്പരയിലെ പങ്കാളിത്തം കുട്ടികൾ ഉറപ്പാക്കേണ്ടതാണ്. ഓ പാഠപുസ്തകത്തിന് പകരം ഇതിൽ നിന്നുമാണ് എക്സാമിനേഷന് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഈ ദിവസങ്ങളിൽ നാളേക്ക് വേണ്ടി എന്ന പേരിൽ 1 മുതൽ 12 ക്ലാസ് വരെയുള്ള കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും വേണ്ടി ഒരു സെമിനാർ രൂപതയിൽ നിന്നും സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ പങ്കെടുക്കുവാൻ കഴിയാത്തവർക്ക് യൂട്യൂബ് ചാനലിൽ ലിങ്ക് ലഭ്യമാണ്. നിർബന്ധമായും അതിൽ പങ്കെടുക്കേണ്ടതാണ്. ഈ വർഷത്തെ ആഗോള ലോഗോസ് ക്വിസ് മത്സരം 2021 ഡിസംബർ 19 ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് കൊറോണ പ്രോട്ടോക്കോൾ പാലിച്ച് KCBC ബൈബിൾ കമ്മീഷൻ്റെയും കേരള കാത്തലിക് സൊസൈറ്റിയുടെയും ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുകയാണ്. രജിസ്ട്രേഷൻ ഒക്ടോബർ 31 വരെയാണ്. ആവിരായിലെ അമ്മ ത്രേസ്യ ജനിച്ചത് എന്ന് എവിടെ? 1515 മാർച്ച് 28 സ്പെയിനിലെ ആവിലായിൽ. ആവിലായിൽ വിശുദ്ധ തെരേസ്യയുടെ മാതാപിതാക്കളുടെ പേരെന്ത്? ഡോൺ അലോൻസോയും ദൊന്ത ബയാക്രീസും. ത്രേസ്യ എന്ന വാക്കിന്റെ അർത്ഥം എന്ത്? പ്രത്യക്ഷമാക്കുന്നവൾ. ത്രേസ്യക്ക് എത്ര വയസ്സുള്ളപ്പോഴാണ് അമ്മ മരിക്കുന്നത്? 12 വയസ്സിൽ. എന്തായിരുന്നു അമ്മ ത്രേസ്യയുടെ മുദ്രാവാക്യം? ഒന്നെങ്കിൽ സഹിക്കുക അല്ലെങ്കിൽ മരിക്കുക. അമ്മ ത്രേസ്യയുടെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? ആഭ്യന്തര ഹർമ്മ്യം, സ്വയംകൃത ചരിതം, സുഹൃദ സരണി. വിശുദ്ധ അമ്മ ത്രേസ്യ മരിച്ചത് എന്ന് ഏത് വർഷം? ഒക്ടോബർ 4, 1582. അമ്മ ത്രേസ്യയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ച മാർപ്പാപ്പ? പോൾ അഞ്ചാമൻ മാർപ്പാപ്പ. വിശുദ്ധ അമ്മ ത്രേസ്യയുടെ തിരുനാൾ ദിനം എന്നാണ്? ഒക്ടോബർ 15. അമ്മ ത്രേസ്യയുടെ 2 സൂക്തികൾ പറയുക. വിശുദ്ധിയാണ് ജീവിതത്തിന്റെ സുഗന്ധം, പ്രാർത്ഥന ഉപേക്ഷിക്കുന്നവൻ താന നരകത്തിൽ പൊക്കുള്ളും. വിശ്വാസ വെളിച്ചം നമുക്ക് പകർന്നു തരുന്ന നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകർ. ഈ ഓൺലൈൻ അസംബ്ലിയിൽ പങ്കെടുത്ത എല്ലാവർക്കും, മാർഗനിർദ്ദേശം നൽകി ഞങ്ങളെ നയിക്കുന്നവർക്കും, പ്രോത്സാഹനം നൽകി ഞങ്ങളെ വളർത്തുന്നവർക്കും എല്ലാവർക്കും നന്ദി.